ഹായ് കുട്ടികളെ, വീണ്ടും നമ്മളുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് നമ്മൾ നിങ്ങളെല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലായി, ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായി, നമ്മുടെ കമ്പനിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നതിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് വിവിധ ഘട്ടങ്ങളിലൂടെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ രൂപം ഫോർമാറ്റ് എന്താണ് എന്ന് നമ്മൾ പഠിക്കും. ഓരോ ദിവസം കുറച്ച് കുറച്ച് ക്ലാസ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നീടുള്ള ഉദ്ദേശം ഈ ഫൈനൽ അക്കൗണ്ട് ഓഫ് കമ്പനി നേരത്തെ പറഞ്ഞതാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോർമാറ്റും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. അപ്പം നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ളൊരു സമയം കൂടി തരിക, ഇതിൻ്റെ ഫോർമാറ്റ് കൃത്യമായി പഠിക്കാനുള്ളൊരു സമയം കൂടി തരിക എന്നുള്ളൊരു ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട്. പഠിക്കുന്നുണ്ടോ എന്ന കാര്യം അറിയില്ല, വെറുതെ മൊബൈലും ഓണാക്കി നിൽക്കുന്നതാണോ എന്നറിയില്ല. പക്ഷേ ശ്രദ്ധിക്കുക, ഗൂഗിൾ ക്ലാസ് റൂമിൽ ഈ ക്ലാസ് കേൾക്കുന്ന ആരൊക്കെ എന്നറിയാനും അവർ ക്ലാസ് കേൾക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നറിയാനൊക്കെ ഉള്ള സംവിധാനം നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട്. നിങ്ങൾ വെറുതെ മൊബൈൽ ഓണാക്കി തിരിഞ്ഞു മറിഞ്ഞ് കളിക്കുന്നു വേണ്ട. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞാൽ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളെ കൂടിയ കമ്പനിയും പ്രിപ്പയർ ചെയ്യണം അതിൻ്റെ ബാലൻസ് ഷീറ്റ്. ഞാൻ പറഞ്ഞു തുടക്കത്തിൽ ഷെഡ്യൂൾ 3 പാർട്ട് 1 ഫോം ഓഫ് ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത്. ഏറ്റവും മേലെ കമ്പനിയുടെ പേര് എഴുതണം. മാനേജ്മെൻറ്റിൽ സ്വാഭാവികമായിട്ട് എന്താണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലെങ്കിലും കാണുന്നയാൾക്ക് മനസ്സിലാവണമല്ലോ. അതുകൊണ്ട് നമ്മൾ എഴുതണം ബാലൻസ് ഷീറ്റാണത്. ബാലൻസ് ഷീറ്റ് നമ്മൾ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് എസറ്റ് 31 March തന്നിരിക്കുന്ന വർഷം നമ്മൾ എഴുതും. ബാലൻസ് ഷീറ്റ് നമ്മൾ പണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റിൻ്റെ രൂപമല്ല കമ്പനിക്ക്. പണ്ട് നമ്മളൊരു സൈഡിൽ ഇടത് സൈഡും വലത് സൈഡും, വലത് സൈഡുകളിൽ അസറ്റുകളൊക്കെ എഴുതും, ഇടത് സൈഡിൽ ലയബിലിറ്റിയും ക്യാപിറ്റലൊക്കെ എഴുതും, രണ്ട് സൈഡും കൂട്ടിയിടും, അപ്പോൾ രണ്ട് സൈഡ് തുല്യമാവും. അങ്ങനെയുള്ളൊരു മെത്തേഡായിരുന്നു നമ്മൾ ഈ സോൾ ട്രേഡർക്കും പാൺഷിപ്പ് ഫേമിനും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. കമ്പനികളുടെ കേസിൽ ഞാൻ പറഞ്ഞില്ല, അത് നമ്മൾ വിളിക്കുന്ന ആ ഒരു മെത്തേഡിനെ നമ്മൾ വിളിക്കും ഹൊറിസോണ്ടൽ ഫോം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആരും അങ്ങനെ ഹൊറിസോണ്ടൽ ഫോമിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാറില്ല. കമ്പനികൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെ വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് പ്രിപ്പയർ ചെയ്യുക. ആദ്യം കുറേ ഐറ്റങ്ങളൊക്കെ എഴുതും, പിന്നെ അതിനുശേഷം മറ്റേ ഐറ്റങ്ങൾ എഴുതും. ഇങ്ങനെ ഒരു മെത്തേഡാണ്. അപ്പോൾ ഇവിടെയും എഴുതുന്നത് നമ്മളുടെ അസറ്റുകളും ക്യാപിറ്റലും ലയബിലിറ്റിയും തന്നെയാണ്. പക്ഷേ അത് രണ്ട് സൈഡാക്കി എഴുതുന്നതിന് പകരം ടോപ്പ് ആൻഡ് ബോട്ടം, മുകളിലും താഴെയായി എഴുതും. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലെ കേസിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെയും അപ്ലിക്കബിളാണ്. ഇവിടെയും അസറ്റുകൾ ലയബിലിറ്റികളൊക്കെ തോന്നിയ പോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്നും എഴുതാൻ പറ്റില്ല. എന്തൊക്കെയാണ് എഴുതേണ്ടത്, ഓരോ ഒന്നിനും ഉള്ള ഹെഡ് എന്താണ് എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെ. ആ ഹെഡ് മാത്രമേ എഴുതാവൂ. അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പോലെ തന്നെ ഈ ബാലൻസ് ഷീറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റിൻ്റെ പുറത്ത് നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഈ ഹെഡ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സ്റ്റേറ്റ്മെൻ്റ് പ്രോഫിറ്റ് ലോസ് പോലെ തന്നെ ഇതിനൊരു പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ട്, ഒരു നോട്ട് നമ്പർ കോളം ഉണ്ട്. അതായത് ഉദ്ദേശം അത് തന്നെ, നോട്ട് നമ്പർ കോളം, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി രണ്ട് എമൗണ്ട് കോളം, ഒന്ന് കറണ്ട് പീരീഡിന് ഈ വർഷത്തെ ഈ പീരീഡിലുള്ള എമൗണ്ടും ഇതേ ഐറ്റങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം എന്തായിരുന്നു തുക എന്ന് കാണിക്കുന്ന കോളം. അങ്ങനെ രണ്ട് എമൗണ്ട് കോളാണ്. ഞാൻ പറഞ്ഞു റുപ്പീസ് ഇൻ തൗസൻഡ്സിലാണ് സാധാരണയായിട്ട് എഴുതാറ്. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിലും അങ്ങനെ ആയാലും സാധാരണ എഴുതുന്ന അങ്ങനെയാണെങ്കിൽ കൂടി നിങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എമൗണ്ട് തന്നെ നേരിട്ട് എടുത്ത് എഴുതിയാലും തെറ്റൊന്നുമില്ല. അത് ശ്രദ്ധിക്കുക. ഇതിൽ ഞാൻ പറഞ്ഞു ലാസ്റ്റ് എമൗണ്ട് കോളത്തിൽ, കഴിഞ്ഞ കൊല്ലത്തെ എമൗണ്ട് കോളത്തിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഈ കൊല്ലത്തെ സംഖ്യ തന്നിട്ടുണ്ടാവും, കഴിഞ്ഞ കൊല്ലത്തെ സംഖ്യകളൊന്നും തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ എമൗണ്ട് കോളിൽ നമുക്കൊന്നും എഴുതാനുണ്ടാവില്ല.
അതുകൊണ്ട് കുറേ ആ കഴിയുമ്പോൾ ചില ആൾക്കാർ അത് വരയ്ക്കാതിരിക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്, അത് വരയ്ക്കണം. ആ കള്ളിയിൽ അവിടെ കിടന്നോട്ടെ, ഒരു കള്ളി അധികം കിടക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് കറണ്ട് റിപ്പോർട്ടിംഗ് പീരീഡ് എന്നുള്ള കള്ളിയിൽ മാത്രമേ നമുക്ക് എഴുതാൻ ഉണ്ടാകും. അപ്പോൾ ആദ്യത്തെ കള്ളി പർട്ടിക്കുലേഴ്സ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം. ഇവിടെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എഴുതുന്നത് ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസാണ് നമ്മൾ രേഖപ്പെടുത്തുക. ഇക്വിറ്റീസ്, കമ്പനിയുടെ കേസിൽ ക്യാപിറ്റലിനെ, ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട സാധനങ്ങളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്, ഇക്വിറ്റീസ് എന്ന്. ലയബിലിറ്റീസ് നിങ്ങൾക്കറിയാം, ലയബിലിറ്റികൾ. ഇതാണ് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ എഴുതുന്ന സാധനം. അതിനുശേഷം നമ്മുടെ പഴയ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം നമ്മൾ അതൊക്കെ ലയബിലിറ്റിയും ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റിയും ഒക്കെ നമ്മൾ എഴുതിയതിന് ശേഷം എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നമുക്ക് പറയാം. നമ്മൾ അസെറ്റ്സ് സൈഡ്, പണ്ടത്തെ അസെറ്റ്സ് സൈഡ്, അതിനുള്ളിൽ നമ്മൾ അസെറ്റ്സ് അസെറ്റ്സ് എഴുതും. നമ്മൾ ആ അസറ്റുകളൊക്കെ നമ്മൾ എഴുതി ഓരോന്നോരോന്നായിട്ട്, പലതരം അസറ്റുകളുണ്ട്, പല കാറ്റഗറി ഉണ്ട്, അതൊക്കെ നമുക്ക് വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ചെയ്യും. അപ്പോൾ ഇത് മേലെയും താഴെയും ആയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പണ്ട് ഇടതും വലതുമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സാധനം നമ്മൾ മേലെയും താഴെയും ആയിട്ട് പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റിയുടെ ഈ ടോട്ടലും ഈ ടോട്ടലും ഈ അസെറ്റ്സിൻ്റെ ടോട്ടലും തുല്യമാകണം. അതുകൊണ്ടാണല്ലോ അതിനെ നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും തുല്യമാകും എന്ന് പറഞ്ഞ പോലെ, ഇവിടെ അസറ്റിൻ്റെ ഭാഗം സൈഡ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അസറ്റിൻ്റെ ഭാഗവും ലയബിലിറ്റിയുടെ ഭാഗവും എന്തായിരിക്കണം, തുല്യമായിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം രണ്ട് പാർട്ടാണ്, ടോപ്പ് പോർഷനുണ്ട് ബാലൻസ് ഷീറ്റിന്, പിന്നെ ഒരു ബോട്ടം പോർഷൻ. ടോപ്പ് പോർഷനിൽ നമ്മൾ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസാണ് നമ്മൾ രേഖപ്പെടുത്തുക. അവിടെ ക്യാപിറ്റലും മറ്റ് ബാധ്യതകളും നമ്മൾ രേഖപ്പെടുത്തും. ദെൻ ബോട്ടം പോർഷനിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് അസറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. മനസ്സിലാവുന്നുണ്ടാവുന്ന വിചാരിക്കുന്നത് എല്ലാവർക്കും, കേട്ടോ. വിചാരിച്ചിട്ടില്ലെങ്കിൽ സ്വീപ്പായി പോവുകയെ നമ്മൾ പരീക്ഷയ്ക്ക്. അതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യുക. കോവിഡ് നാളെ പോവും, പരീക്ഷ എന്തായാലും വരികയും ചെയ്യും. അപ്പം നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇത്തിരി ചെറുതാണ്, അതുകൊണ്ട് നമുക്കതൊന്ന് വലുതാക്കിയിട്ട് ആദ്യത്തെ പാർട്ട് പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളണം. ഇത് ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് ഒക്കെ എഴുതും, ടോട്ടൽ ചെയ്യും. അതിന് ചോട്ടിൽ അസറ്റ് എഴുതും, ടോട്ടൽ ചെയ്യും. ആ ടോട്ടൽ രണ്ട് ടോട്ടൽ എന്തായിരിക്കണം, തുല്യമായിരിക്കണം. ഇച്ചിരി കൂടി വലുതായി കാണാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് രണ്ട് പാർട്ടായിട്ട് ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ഭാഗവും അസറ്റ്സിൻ്റെ ഭാഗവും രണ്ടായിട്ട് നമ്മൾ രേഖപ്പെടുത്തുക, രണ്ടായിട്ട് പഠിക്കാം. നമുക്ക് കാണാനും പറയാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടി നോക്കുക. ആദ്യത്തെ ഭാഗം നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പോർഷൻ, ടോപ്പ് പോർഷൻ, ഈ ടോപ്പ് പോർഷൻ ഇതാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കൂ, പർട്ടിക്കുലേഴ്സ് കൊടുക്കുക, അതിന് ഹെഡിങ് കൊടുക്കണം. പണ്ടൊക്കെ നമ്മൾ ലയബിലിറ്റീസ് എന്നാണ് ഹെഡിങ് കൊടുക്കുക. ഇവിടെ കൊടുക്കേണ്ടത് ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ്. കാരണം അവിടെ എഴുതുന്നത് ഇക്വിറ്റിയും ലയബിലിറ്റിയും. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലാണ് കേട്ടോ, അതുകൊണ്ട് വേറെ ഏതോ കുറ്റിയാണെന്നൊന്നും വിചാരിച്ചേക്കരുത്. ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഹെഡിങ് കൊടുക്കണം. ഈ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിന് കുറേ മെയിൻ കാറ്റഗറി ഉണ്ട്. ഇത് ഫിഗർ പ്രീവിയസ് ഇയറിൻ്റെ ഫിഗറിൽ ഒന്നും എഴുതാനില്ല, അതുകൊണ്ട് എൻ്റെ ഫോട്ടോ അവിടെ നിന്നോട്ടെ, എൻ്റെ വീഡിയോ അവിടെ നിന്നോട്ടെ കേട്ടോ. അങ്ങനെ കള്ളി അവിടെ ഉണ്ട്. പിന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ എൻ്റെ ഫോട്ടോ വരച്ച് വെക്കാനും പാടില്ല കേട്ടോ, അവിടെയൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഒന്നാമത്തെ പാർട്ട് ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള ഭാഗം നമുക്ക്. ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ഭാഗത്ത് ഈ ഇക്വിറ്റീസിനെയും ലയബിലിറ്റിയെയും നമ്മൾ കുറേ ഗ്രൂപ്പായിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. കുറേ ഗ്രൂപ്പായിട്ട് നമ്മൾ തരംതിരിക്കുന്നു. ഗ്രൂപ്പായിട്ട് നമ്മൾ തരംതിരിക്കുന്നു. ചെറുതായിപ്പോയി. എന്തൊക്കെയാ ഗ്രൂപ്പ്? മെയിനായിട്ട് നാല് ഗ്രൂപ്പുകളുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പ് നോക്കൂ, നമ്പർ വൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ്. രണ്ടാമത്തത് ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻ്റ് ആണ്. മൂന്നാമത്തത് നോൺ കറണ്ട് ലയബിലിറ്റീസ്. നാലാമത്തത് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ഒരു കമ്പനിയുടെ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റിയെ നമ്മൾ മെയിനായിട്ട് പ്രധാനമായിട്ട് നാല് കാറ്റഗറി ആയിട്ട്, നാല് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത്
ഷെയർ ഹോൾഡറുടെ ഫണ്ട് എന്നുള്ളൊരു കാറ്റഗറി. രണ്ട്, ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ് എന്നുള്ള ഗ്രൂപ്പ്. മൂന്നാമത്തത് നോൺ കറൻറ്റ് ലയബിലിറ്റീസ്. നാലാമത്തത് കറൻറ്റ് ലയബിലിറ്റീസ്. ഒന്നാമത്തത് ഇതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. രണ്ടാമത്തത് ഇതാണ് ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്. മൂന്നാമത്തത് ഇതാണ് നോൺ കറൻറ്റ് ലയബിലിറ്റീസ്. നാലാമത്തത് ഇതാണ് എന്താണ് കറൻറ്റ് ലയബിലിറ്റീസ്. ഇങ്ങനെ നാല് ഗ്രൂപ്പായിട്ടാണ് തരംതിരിക്കുക. അപ്പോൾ നിങ്ങളെപ്പോഴും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ നാല് മെയിൻ ഗ്രൂപ്പ് എന്തായാലും അതിൻ്റെ ഹെഡിങ് എന്തായാലും എഴുതണം. അതിനുള്ളിൽ ഉണ്ടെങ്കിൽ എഴുതാമില്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക. അത് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഈ മെയിൻ ഫോർ ഹെഡിങ് ഷുഡ് ബി ദ ഇൻ ദ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റി പാർട്ട് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. എടുക്കും ആദ്യത്തെ ഒന്ന്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഓഹരി ഉടമകളുടെ ആയി ബന്ധപ്പെട്ട കമ്പനി, അറിയാലോ കമ്പനിയുടെ ഉടമകൾ ഓഹരി ഉടമകളാണ്. അവരുമായി ബന്ധപ്പെട്ട ഐറ്റങ്ങൾ, ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പേരിൽ പറയുകയാണെങ്കിൽ ഇക്വിറ്റി ആയി ബന്ധപ്പെട്ട ഐറ്റങ്ങൾ എഴുതുന്ന സ്ഥലമാണ് ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അത് മെയിൻ ഹെഡിങ്. അതിൽ ഒന്നാമത് വരുന്ന പ്രധാനമായി വരുന്നത് ഈ ഷെയർ ക്യാപിറ്റൽ എന്നാണ്. ഷെയർ ക്യാപിറ്റൽ എഴുതേണ്ടുന്ന സ്ഥലമാണ് ഈ സ്ഥലം. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന ക്യാപിറ്റൽ. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന്, പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത്. ഷെയർ ക്യാപിറ്റലിന് പല തരം ഉണ്ട്, പലതായിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. ആദ്യത്തെ തരം ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്ട്രാർ അടുത്ത് നമ്മുടെ മൊത്തം ക്യാപിറ്റൽ എന്തായിരിക്കുമെന്ന് പറയണം രജിസ്റ്റർ ചെയ്യുമ്പോൾ. അത് നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നൊരു സാധനമുണ്ട്, കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. അതിൽ പ്രതിപാദിച്ചിരിക്കണം നമ്മുടെ കമ്പനിയുടെ ആകെ ക്യാപിറ്റൽ എത്രയായിരിക്കുമെന്ന്. ഒരു കമ്പനിക്ക് അത്രമാത്രം ക്യാപിറ്റലെ സ്വരൂപിക്കാൻ സാധിക്കുന്നു, അതിൽ കൂടുതൽ പറ്റില്ല. ആ ക്യാപിറ്റലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അത് മുഴുവൻ ആദ്യം തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്യില്ല, അല്ല ആവശ്യമുള്ള ക്യാപിറ്റൽ മാത്രമേ നമ്മൾ ഇഷ്യൂ ചെയ്യൂ. അപ്പോൾ ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്ര ഭാഗം ഷെയറുകൾ നമ്മൾ പൊതുജനങ്ങൾക്ക് ഇഷ്യൂ ചെയ്തു, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയും. അപ്പോൾ പൊതുജനങ്ങൾക്ക് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷെയർ ക്യാപിറ്റൽ എല്ലാവരും, നമ്മൾ ഇഷ്യൂ ചെയ്ത ഷെയറുകൾ മുഴുവൻ എല്ലാവരും എടുത്തുകൊള്ളണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ എല്ലാവരും എടുക്കും, മുഴുവൻ എടുക്കും. എന്തായാലും കൂടുതൽ എന്തായാലും നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ആൾക്കാർ പൊതുജനങ്ങൾ എടുത്ത ഷെയറിൻ്റെ ക്യാപിറ്റൽ കുറവായിരിക്കും. അപ്പോൾ എത്ര ഭാഗം ക്യാപിറ്റൽ ആണ് നമ്മൾ പൊതുജനങ്ങൾ എടുത്തിരിക്കുന്നത്, ഇങ്ങനെയാ പറയുക. അതിനെ ദാറ്റ് പാർട്ട് ഓഫ് ദ ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ആർ സബ്സ്ക്രൈബ്ഡ്. ഷെയർ വാങ്ങുന്നതിനെ വിളിക്കുന്ന പേര് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാ പറയുക, പർച്ചേസ് ചെയ്യുക എന്നല്ല പറയുക. സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക് ഈസ് കോൾഡ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും. അപ്പം ആദ്യത്തെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ മൊത്തം നമുക്ക് കമ്പനിയുടെ ക്യാപിറ്റൽ, അതിൽ എത്രയാണോ ക്യാപിറ്റൽ നമ്മൾ ഇഷ്യൂ ചെയ്തത് അതിനെ നമ്മൾ വിളിക്കും ഇഷ്യൂഡ് ക്യാപിറ്റൽ. ദെൻ അതിൽ എത്ര ക്യാപിറ്റൽ നമ്മളുടെ പൊതുജനങ്ങൾ എടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ വിളിക്കും സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പൊതുജനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പബ്ലിക് ഷെയർ എടുത്തിയ ആൾ ഈ ഷെയറിൻ്റെ പൈസ തരണം നമ്മുടെ കമ്പനിക്ക്. അത് നമ്മൾ കമ്പനി ഒന്നിച്ചല്ല വാങ്ങുക, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് വാങ്ങുക. ഒരു ഭാഗം അപ്ലിക്കേഷൻ്റെ അപേക്ഷ തരുമ്പോൾ വാങ്ങും, ഷെയറിന് അപേക്ഷ തരണമല്ലോ. രണ്ടാമത്തെ ഭാഗം നമ്മൾ ഷെയറുകൾ അനുവദിക്കുമ്പോൾ നമ്മൾ വാങ്ങും, അതിനെ നമ്മൾ വിളിക്കുക ഷെയർ അലോട്ട്മെൻറ്റ് എന്നാണ് വിളിക്കുക. പിന്നെ ബാക്കിയുള്ള പൈസ കമ്പനിക്ക് ഇഷ്ടം പോലെ ഒന്നോ രണ്ടോ മൂന്നോ ഇൻസ്റ്റാൾമെൻറ്റുകളായി നമ്മൾ വാങ്ങും. ആ ഇൻസ്റ്റാൾമെൻറ്റുകൾ നമ്മൾ വേരിയസ് കോൾസ്, കോൾസ് ഓൺ ഷെയർസ് എന്ന് പറയും. രണ്ട് ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ ആദ്യത്തേനെ നമ്മൾ വിളിക്കും ഫസ്റ്റ് കോൾ എന്ന്, രണ്ടാമത്തേനെ നമ്മൾ വിളിക്കും സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് കോൾ എന്ന് വിളിക്കും. അപ്പം ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ വാങ്ങുക. അപ്പോൾ നമ്മൾ ഈ പൊതുജനങ്ങൾ
എടുത്ത ക്യാപിറ്റലിൽ എത്ര തുകയാണ് നമ്മൾ അടയ്ക്കാൻ ആവശ്യപ്പെട്ടത്? ഇപ്പോൾ 100 രൂപയുടെ ഒരു ഷെയറിൽ ചിലപ്പോൾ നമ്മൾ 80 രൂപ മാത്രമേ ഇതുവരെ അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. ആ ക്യാപിറ്റലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കുക. ഒരു കമ്പനിയുടെ യഥാർത്ഥ ക്യാപിറ്റൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, കാരണം അത്രയും മാത്രമേ നമുക്ക് പണമായിട്ട് കിട്ടിയിട്ടുള്ളൂ. പണമായിട്ട് കിട്ടിയ തുകയെ മാത്രമേ നമുക്ക് ക്യാപിറ്റലായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റൂ. പക്ഷെ കമ്പനി നിയമം പറയുന്നത് നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എത്രയാണ് എന്ന് കാണിക്കണം എന്ന് പറയുന്നുണ്ട്. എത്രയാണ് നിങ്ങളുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, എത്രയാണ് നിങ്ങളുടെ ഇഷ്യൂഡ് ക്യാപിറ്റൽ, എത്രയാണ് നിങ്ങളുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, എത്രയാണ് നിങ്ങളുടെ കോൾഡ് അപ്പ് ക്യാപിറ്റൽ, എത്രയാണ് നിങ്ങളുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് കാണിക്കണം എന്ന് പറയുന്നുണ്ട്. അത് കാണിക്കേണ്ടത് ബാലൻസ് ഷീറ്റിലല്ല, ബാലൻസ് ഷീറ്റിൻ്റെ പുറമേ നിങ്ങൾ നോൺസ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ ഷെയർ ക്യാപിറ്റൽ ഈ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കാണിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട്സ് ടു അക്കൗണ്ട് നോട്ട് നമ്പർ കോളത്തിൽ നോട്ട് എഴുതണം. അപ്പോൾ ഇത് ബാലൻസ് ഷീറ്റിൻ്റെ ആദ്യത്തെ നോട്ടായതുകൊണ്ട് നിങ്ങൾക്ക് 1, 2, 3 എന്ന് തുടങ്ങാം. സാധാരണ അങ്ങനെയാണ്, ബാലൻസ് ഷീറ്റിൻ്റെ നോട്ട് വേറെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് നോട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി വേണമെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നോട്ട് നമ്പർ 1, 2, 3 എന്നൊക്കെയാണ് എങ്കിൽ വേണമെങ്കിൽ ഇവിടെ നമുക്ക് ABCD എന്നും പറഞ്ഞിട്ട് കൊടുക്കുക. അതേ 1, 2, 3 കൊടുത്താൽ കുഴപ്പമില്ല, പക്ഷേ ഈ നോട്ടിൽ 2 പ്രാവശ്യം 1 ഉണ്ടാവും, 2 പ്രാവശ്യം 2 ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്, അതിനെ മൊത്തത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ ബാലൻസ് ഷീറ്റിൻ്റെ നോട്ട് നമ്പർ കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി, ഒരു മാറ്റത്തിന് വേണ്ടി നമുക്ക് ABCD എന്നോ അല്ലെങ്കിൽ റോമൻ നമ്പർ 1, 2, 3, 4 എന്നോ ഒക്കെ ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതാവും, നോട്ട് നമ്പർ കോളത്തിൽ എ എന്ന് കൊടുക്കുക. ഞാനിപ്പോൾ അങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ABCD ആക്കാം നമുക്ക് തൽക്കാലം. എ എന്ന് കൊടുക്കുക, ദെൻ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുക. നോട്ടിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്ര എന്ന് കാണിക്കുക. അപ്പോൾ അത് നമ്മുടെ ഇവിടെ എടുക്കേണ്ട ക്യാപിറ്റൽ അല്ല ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിയിൽ 2 വര വരയ്ക്കുക. അപ്പോൾ ചില ചോദിക്കും 3 വര വരച്ചാൽ പ്രശ്നമാണ്, 3 വര വരച്ചാൽ പ്രശ്നമാണ്, 2 വരയെ വരയ്ക്കാവൂ കേട്ടോ. അപ്പോൾ 2 വര വരയ്ക്കുക, അതിൻ്റെ അടിയിൽ നമ്മുടെ ഇഷ്യൂഡ് ക്യാപിറ്റൽ എത്രയാണെന്ന് കാണിക്കുക, അതിൻ്റെ അടിയിലും വരയ്ക്കുക. കാരണം അതൊന്നും നമ്മുടെ ക്യാപിറ്റൽ അല്ല ഞാൻ പറഞ്ഞു, ആകെ നമ്മുടെ യഥാർത്ഥ ക്യാപിറ്റൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഓതറൈസ്ഡ് എത്രയാണെന്ന് കാണിക്കുക, ഇഷ്യൂഡ് എത്രയാണെന്ന് കാണിക്കുക, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എത്രയാണെന്ന് കാണിക്കുക, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണെന്ന് കാണിക്കുക, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണെന്ന് കാണിക്കുക. ആ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വേണം നമ്മളിവിടെ ഇവിടെ രേഖപ്പെടുത്താൻ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്, നമ്മൾ തരണമെന്ന് ആവശ്യപ്പെട്ട തുകയിൽ നിന്ന് ചിലര് തരില്ല, ആ തരാത്ത തുക കുറച്ചാൽ നമുക്കെന്ത് കിട്ടും, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കിട്ടും. അപ്പം എങ്ങനെയാണ്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കാൻ ആവശ്യപ്പെട്ട തുക, അതിൽ നിന്ന് കിട്ടാത്ത തുക, തരാത്ത തുക എന്നെ നമ്മൾ വിളിക്കുന്ന പേര് കോൾസ് ഇൻ അരിയേഴ്സ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക, കോൾസ് ഇൻ അരിയേഴ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ കോൾഡ് അപ്പ് ക്യാപിറ്റൽ നിന്ന് കോൾസ് ഇൻ അരിയേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കിട്ടും. ആ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വേണം നമ്മളിവിടെ രേഖപ്പെടുത്താൻ. നോക്കൂ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിലെ 2-ാമത്തെ ഐറ്റം റിസർവ്സ് ആൻഡ് സർപ്ലസസ് ആണ്. റിസർവുകളും സർപ്ലസുകളൊക്കെ എഴുതുന്ന തുകയാണ് ഈ റിസർവ്സ് ആൻഡ് സർപ്ലസസ് എന്നുള്ള ഹെഡ്. അപ്പോൾ നമ്മൾ ലാഭം മാറ്റിവെക്കും പല ആവശ്യത്തിന് വേണ്ടി. അങ്ങനെ ലാഭം പല ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസർവ്സ് ആൻഡ് സർപ്ലസസ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ലയബിലിറ്റിയാണ്. അപ്പോൾ ഈ ലയബിലിറ്റി സൈഡിൽ എഴുതാൻ ആവശ്യമായ വിവരങ്ങൾ നിങ്ങൾക്കൊരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടാകും, ക്വസ്റ്റ്യനിൽ ഒരു ട്രയൽ ബാലൻസ് ആണ് തരിക. ആ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് കോളത്തിലാണ് ഉണ്ടാവുക കേട്ടോ. ലയബിലിറ്റി സൈഡിൽ എഴുതേണ്ട ഐറ്റംസിന് വെറുതെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് പരിധി നടക്കണ്ട. ഇവിടെ എഴുതേണ്ട ഐറ്റംസൊക്കെ നമുക്ക് ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് കൂളത്തിലാണ് ഉണ്ടാവുക. കാരണം ക്യാപിറ്റലിനും ലയബിലിറ്റികൾക്കൊക്കെ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ നോക്കിയാൽ മതി, വേറെ എവിടെയും നോക്കണ്ട, ക്രെഡിറ്റ് സൈഡിൽ നോക്കിയാൽ മതി. ഇപ്പോൾ റിസർവുകൾ സർപ്ലസുകളൊക്കെ എഴുതുന്ന സ്ഥലമാണ് ഈ 2-ാമത്തെ പാർട്ടായ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഹെഡിങ്ങായി എഴുതാവും. ഇപ്പോൾ സർപ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റാണ്, ബാക്കിയുള്ള പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് മാത്രമേ ഹെഡിങ് എഴുതാവും. അവിടെ പല പല റിസർവ് ഉണ്ടാവും,
ജനറൽ റിസർവ് ഉണ്ടാവും, ക്യാപിറ്റൽ റിസർവ്, ഇങ്ങനെയുള്ള ഒരുപാട് റിസർവുകൾ ഉണ്ടാവും. പിന്നെ പ്രോഫിറ്റ് എഴുതണം കേട്ടോ. പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് നമ്മൾ എഴുതേണ്ടുന്ന സ്ഥലമാണ് ഈ റിസർവ്സിൻ്റെ സർപ്ലസസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ റിസർവ്സിൻ്റെ സർപ്ലസസ് എന്ന് എഴുതുക. നോട്ട് നമ്പർ കോളത്തിൽ അടുത്ത നോട്ടിൻ്റെ നമ്പർ, ഇവിടെ ഇപ്പോൾ ഞാൻ എ ബി സി ഡി ആണ്, അപ്പോൾ നമ്മളുടെ ബി എന്ന് എഴുതുക. ബാലൻസ് ഷീറ്റിൻ്റെ പുറമേ നമ്മളൊരു പ്രോബ്ലം ചെയ്യും ഉടനെ തന്നെ. ഞാനൊരു ക്വസ്റ്റ്യനും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പിൽ ഞാൻ അയച്ചു തരാം. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ, ഓൺലൈൻ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യാൻ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് അടുത്ത ക്ലാസ്സിൽ ഈ ബാലൻസ് ഷീറ്റ് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ക്ലാസ് വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട് ബുക്കും ഒരു പെന്നും ഒക്കെ ഉണ്ടാവണം. ഈ ചോദ്യം, ഞാൻ തരുന്ന ചോദ്യവും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി, ഞാൻ ഇവിടെ നിന്നും ചെയ്യും, നിങ്ങൾ വീട്ടിൽ നിന്നും ചെയ്യും, അങ്ങനെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യണം, ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അറിയും, അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കേട്ടോ, അപ്പോൾ അതാണ് നമ്മളുടെ റിസർവ്സ് ആൻഡ് സർപ്ലസസ് ആയിട്ട്. അപ്പോൾ ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് ചെയ്യുമ്പോൾ ഈ 31 മാർച്ചിലുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടാവുക തുടക്കത്തിലുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസസ് ആണ്. ഈ കൊല്ലം ചിലപ്പോൾ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ട്രാൻസാക്ഷനൊക്കെ ഉണ്ട്. ചിലപ്പോൾ റിസർവിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടാവും. നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുക ആഡീഷൻ ടു റിസർവ് എന്നാണ് പറയുക, റിസർവിനെ വർദ്ധിപ്പിക്കുന്ന ഐറ്റംസ്. അപ്പോൾ എന്തെങ്കിലും പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ റിസർവുകളിലേക്കൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതാത് റിസർവിനോടുകൂടി നമ്മൾ കൂട്ടിക്കാണിക്കണം. ഇനി എന്തെങ്കിലും റിസർവുകളിൽ നിന്ന് നമ്മൾ ഇക്കൊല്ലം ഉപയോഗിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതാത് റിസർവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാണിക്കണം. അപ്പം അങ്ങനെ ചെയ്യണം. അപ്പോൾ റിസർവിനോടുകൂടി എന്തെങ്കിലും പുതിയതായിട്ട് വല്ല റിസർവ് നമ്മൾ ഇക്കൊല്ലം ആ റിസർവിലേക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, റിസർവിൽ നിന്ന് വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ ലെസ് ചെയ്യുക. അതേപോലെ തന്നെ സർപ്ലസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ 31 ഡിസംബറിലുള്ള നമ്മുടെ പ്രോഫിറ്റിൻ്റെ ബാലൻസ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ രേഖപ്പെടുത്താൻ. അതിനെങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ ഈ കൊല്ലം തുടക്കത്തിൽ നമ്മളെ കയ്യിലുള്ള പ്രോഫിറ്റ് അതിനോടുകൂടി ഈ കൊല്ലത്തെ ഉണ്ടാക്കിയ നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അങ്ങനെ ഉണ്ടാകും. തുടക്കത്തിൽ എൻ്റെ കയ്യിൽ 100 രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, ഈ കൊല്ലം ഞാൻ 500 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഈ 100 രൂപയുടെ പ്രോഫിറ്റിനോടുകൂടി 500 രൂപ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഈ പ്രോഫിറ്റിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും എടുത്തിട്ടുണ്ട് എങ്കിൽ, സാധാരണയായിട്ട് ഡിവിഡൻ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോഫിറ്റ് നിന്ന് എടുക്കും, അങ്ങനെ ഡിവിഡൻ്റൊക്കെ കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും റിസർവിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനും വല്ല തുകയും ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഈ പ്രോഫിറ്റിൽ നിന്ന്, കേട്ടോ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വെച്ച് കണ്ടുപിടിച്ച പ്രോഫിറ്റ് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പോൾ കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് അതാത് റിസർവിനോടുകൂടി നമ്മൾ കൂട്ടി കാണിക്കുകയും വേണം. വിശദമായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കുക. അപ്പം അങ്ങനെ പല പല റിസർവുകളൊക്കെ എഴുതുക, അതിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ കൂട്ടുക, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയ്ക്കുക, എന്നിട്ട് എല്ലാ റിസർവിൻ്റെയും കൂടിയും ടോട്ടൽ കണ്ടുപിടിക്കുക. ആ ടോട്ടൽ വേണം നമ്മളിവിടെ റിസർവ്സ് ആൻഡ് അല്ലെ ഇവിടെ ഏതാ റിസർവ് ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസസ് എന്നുള്ള ഹെഡിങ്ങിൽ എമൗണ്ട് കുളത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ രേഖപ്പെടുത്തുക. 3rd item ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ 3rd item ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ്, ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻ്റ് ആണ്. സോറി മണി റിസീവ്ഡ് അഗൈൻസ്റ്റ് ഷെയർ വാറൻസ് ആണ്. ഇതാണ് 3rd item. സാധാരണ പരീക്ഷയ്ക്ക് ഇതുണ്ടാവില്ല, അവിടെ എഴുതി വെച്ചേക്കുക, ഉണ്ടെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ ഒഴിവാക്കുക. എന്താ ഈ ഷെയർ വാറൻ്റ് എന്ന് പറഞ്ഞാൽ, ദ ഡോക്യുമെൻ്റ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി ടു ദ ഹോൾഡർ ഗിവിങ് ദ റൈറ്റ് ടു പർച്ചേസ് ഷെയർസ് ഇൻ എ കമ്പനിയാണ്. ഒരു കമ്പനിയുടെ കമ്പനിയിലുള്ള ഷെയറുകൾ വാങ്ങാനുള്ള അധികാരം നൽകിക്കൊണ്ട് കമ്പനി നൽകിയ ഇഷ്യൂ ചെയ്ത പ്രമാണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഷെയർ വാറണ്ട് എന്ന് പറയും. അപ്പോൾ ഈ ഷെയർ വാറണ്ട് കിട്ടിയ ആൾക്ക് എപ്പം വേണമെങ്കിലും ഷെയർ വാങ്ങാം. അപ്പോൾ ഈ ഷെയർ വാറണ്ട് വെറുതെ കൊടുക്കില്ല കമ്പനി, അതിനവരൊരു പൈസ കൊടുക്കണം. അപ്പോൾ ആ പൈസ കൊടുത്താൽ ആ പൈസ ഭാവിയിൽ അത് ഷെയർ ക്യാപിറ്റലായിട്ട് മാറി. ഇപ്പോൾ ഷെയർ ക്യാപിറ്റലായിട്ടില്ല, അവർ വാങ്ങിയാൽ ഷെയർ ക്യാപിറ്റലായിട്ട് വാങ്ങും. അപ്പോൾ അത് ഷെയർ ക്യാപിറ്റലിൻ്റെ ഭാഗമായി കണക്കാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ തുക നമ്മൾ ഈ സി എന്നുള്ള ഹെഡിങ്ങിൽ, മണി റിസീവ്ഡ് അഗൈൻസ്റ്റ് ഷെയർ വാറൻ്റ് എന്നുള്ള ഹെഡിങ്ങിൽ നമ്മൾ രേഖപ്പെടുത്തണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൽ നമ്മൾ എഴുതുന്ന 3 items. ഒന്ന് ഓർമ്മിച്ചോളൂ, 1st ഷെയർ ക്യാപിറ്റൽ, 2 റിസർവ്സ് ആൻഡ് സർപ്ലസസ്, 3 മണി റിസീവ്ഡ് അഗൈൻസ്റ്റ് ഷെയർ വാറൻസ്. അപ്പോൾ ഈ 3 figures നേരിട്ട് പുറത്ത് എഴുതാം. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 3 ഒരു ഹെഡാണല്ലോ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ള ഹെഡാണല്ലോ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 3 സംഖ്യകളും ഉള്ളിൽ എഴുതിയതിന് ശേഷം അത് കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, ഔട്ടർ കോളത്തിൽ എഴുതാം.
ഒരേ സമയത്ത് ഇതും ഔട്ടർ കോഡത്തിൽ എഴുതുക, അതിൻ്റെ ടോട്ടൽ ഔട്ടർ കോഡത്തിൽ എഴുതാൻ പാടില്ല. ഒന്നുകിൽ യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദ എമൗണ്ട് ഇൻ ദ എമൗണ്ട് കോളം, ഓർ യു ക്യാൻ റൈറ്റ് ദീസ് ത്രീ എമൗണ്ട് ഇൻ ദ ഇന്നർ കോളം. ഇന്നർ കോളത്തിൽ എഴുതുക, ഇവിടെയുള്ള ഇന്നർ കോളത്തിൽ എഴുതുക, ഇത് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ഔട്ടർ കോളത്തിൽ ഇടുക. അപ്പോൾ നമുക്ക് ഓരോ ഷെയർ ക്യാപിറ്റൽ എത്ര ആണെന്നും റിസർവ്സ് ആൻഡ് സർപ്ലസസ് എത്ര ആണെന്നും മണി അഗനിസ്റ്റ് അഗനിസ്റ്റ് റിസീവ്ഡ് അഗനിസ്റ്റ് ഷെയർ വാറിൻ്റെ എത്ര എന്നും അതിൻ്റെ ടോട്ടൽ മൊത്തം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്ര എന്നും നമുക്ക് കിട്ടും. ലേശം സ്പീഡ് പോകണം, നമ്മൾ ലേശം വൈകിപ്പോയി. ഓക്കെ, രണ്ടാമത്തെ ഐറ്റം ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻ്റ് എന്നാണ്. എന്താ ഈ ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ, വി ഗോട്ട് അപ്ലിക്കേഷൻ ഫോർ ഷെയർസ് ആൻഡ് വി ഗോട്ട് അപ്ലിക്കേഷൻ മണി ഫോർ ദ ഷെയർസ് ബട്ട് വി നോട്ട് ഇഷ്യൂഡ് ദ ഷെയർസ്. ഇറ്റ് വിൽ ബി ഇഷ്യൂഡ് ലേറ്റർ നെക്സ്റ്റ് ഇയർ. ഷെയറുകൾ നമ്മൾ ഇഷ്യൂ ചെയ്തു, അപ്പോൾ ആൾക്കാരൊക്കെ ഷെയറുകളൊക്കെ അപേക്ഷ തന്നിട്ടുണ്ട്. അപ്പോൾ അപേക്ഷേൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഒരു തുക അവർ തരും, ആ തുക കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് നമ്മളിപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടില്ല, അത് നമ്മളിപ്പോൾ ഉടനെ ഇഷ്യൂ ചെയ്യും. പക്ഷേ ഈ വർഷാവസാനം നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ അവർ തന്ന പൈസ അപ്ലിക്കേഷൻ പണം നമുക്ക് വേറെ ആവശ്യത്തിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അത് നമ്മുടെ ക്യാപിറ്റലാണ്, അത് നാളെ നമ്മളെ ക്യാപിറ്റലായി മാറും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന തുകയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെയർ അപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻ്റ് എന്ന് പറയുക. ഭൂരിഭാഗം ജീവിതത്തിൽ അതുണ്ടാവില്ല, പക്ഷെ ആ ഹെഡിങ് ആടെ എഴുതിയേക്കണം. മൂന്നാമത്തെ ഐറ്റം, മൂന്നാമത്തെ ഹെഡിങ് നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണ്. നോൺ കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് അല്ലാത്ത ലയബിലിറ്റികൾ. അറിയാലോ കറണ്ട് ലയബിലിറ്റി ഉണ്ട്, നോൺ കറണ്ട് ലയബിലിറ്റി ഉണ്ട്. എന്താ ഈ നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു വർഷത്തിൽ കൂടുതൽ കാലം കഴിഞ്ഞാൽ കൊടുത്താൽ മതിയാവുന്ന ദീർഘകാലത്തേക്ക് ഉള്ള ബാധ്യതകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. സോ ദ ലയബിലിറ്റീസ് വിച്ച് ആർ ടു ബി പെയ്ഡ് ഓവർ എ പീരീഡ് ഓഫ് വൺ ഇയർ, അങ്ങനെയാണ് കണക്കാക്കുന്നത്. വൺ ഇയറിൽ കൂടുതലുള്ള പീരീഡിലേക്ക് നമ്മൾ കൊടുത്ത് തീർത്താൽ മതിയാവുന്ന ബാധ്യതകളെ, ദീർഘകാല ബാധ്യതകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് വിളിക്കുക. അത് എഴുതുന്ന സ്ഥലമാണ് ഈ മൂന്നാമത്തെ ഹെഡിങ് ആയ ഈ പറഞ്ഞ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ ഹെഡിങ്. അത് മെയിൻ ഹെഡിങ് ആണ്, അവിടെ എമൗണ്ട് അതിന് എമൗണ്ട് ഉണ്ടാവില്ല, കാരണം അതിൽ വരുന്ന സബ് ഐറ്റംസിനാണ് എമൗണ്ട് ഉണ്ടാവുക. നേരെ മറിച്ച് ആദ്യം അതേപോലെ തന്നെ ആ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന് നേരെ എമൗണ്ട് ഉണ്ടാവില്ല, കാരണം അതിൽ വരുന്ന ഈ ഐറ്റത്തിനാണ് നമ്മൾ അന്നുണ്ടാവുക എമൗണ്ട് ഉണ്ടാവുക. എന്തൊക്കെയാണെന്ന് നോക്കൂ, ഒന്ന് രണ്ട് മൂന്ന് നാല് എ ബി സി ഡി നാല് ഐറ്റംസ് ആണുള്ളത്. അതിൽ ആദ്യത്തെ ഐറ്റം വരുന്നത് എ ലോങ് ടേം ബൊറോയിങ്സ് ആണ്. കമ്പനികൾ ദീർഘകാലത്തേക്ക് എവിടെ നിന്നെങ്കിലും കടമെടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതുന്ന സ്ഥലമാണ് ഈ ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായി വരുന്ന ഒരു ഐറ്റം ഡിബഞ്ചറുകളാണ്. കമ്പനി കടമെടുക്കുന്നതിനുള്ളൊരു ഉപാധിയാണ് ഡിബഞ്ചറുകൾ. ഡിബഞ്ചറുകൾ നമ്മളിവിടെ എഴുതണം. എത്ര ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു അതിൻ്റെ പൈസ എഴുതണം. ഡിബഞ്ചറുകൾ നിന്ന് അത് ഇവിടെയാണ് എഴുതുന്നത്. അതുപോലെ തന്നെ ടേം ലോണുകൾ, ടേം ലോണുകൾ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ലോണുകൾ, ബാങ്കിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ ടേമായിട്ട്, ടേം എന്ന് പറഞ്ഞാൽ കുറേ ദീർഘകാലത്തേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ലോണുകളൊക്കെ ഈ ഹെഡിങ്ങിലാണ് വരിക. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ഹെഡിങ്ങിൽ ഇവിടെ എഴുതരുത് ലോങ് ടേം ബൊറോയിങ്സ് എന്ന് മാത്രമേ ഇവിടെ ഹെഡിങ് എഴുതാവൂ. നിങ്ങൾ നോട്ട് നമ്പർ കോളത്തിൽ അടുത്ത നോട്ടിൻ്റെ നമ്പർ മേലെ നോക്കിയാൽ മതി, എത്രയാണെന്നുള്ളത് മേലെ നോക്കിയാൽ മനസ്സിലാവും. നോട്ട് നമ്പർ എഴുതുക, ബാലൻസ് ഷീറ്റിന് ചുവടെ നിങ്ങൾ നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുക, അവിടെ നോട്ടിൻ്റെ നമ്പർ എഴുതുക, നിങ്ങളുടെ പ്രോബ്ലം തന്നിരിക്കുന്ന പ്രോബ്ലത്തിലെ ട്രയൽ ബാലൻസിൽ നോക്കുക. ഞാൻ പറഞ്ഞല്ലോ ഡെബിറ്റ് ബാലൻസിൻ്റെ കൂട്ടത്തിൽ നോക്കണ്ട, അവിടെ ഇവരൊന്നും ഉണ്ടാവില്ല, ഇവരൊക്കെ ഉണ്ടാവുക ക്രെഡിറ്റ് ബാലൻസിൻ്റെ കൂട്ടത്തിലാണ്. അവിടെ ഡിബഞ്ചറുകൾ ഉണ്ടെങ്കിൽ എടുത്ത് എഴുതുക ഡിബഞ്ചർ ഇത്ര, ലോങ് ടേം ലോണുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് എഴുതുക. അങ്ങനെ എല്ലാ ലോങ് ടേം ബോറോയിങ്സ് ഒക്കെ എഴുതിയതിന് ശേഷം നമ്മളതിനെ കൂട്ടിയിടുക. ആ ടോട്ടൽ വേണം നമ്മളിവിടെ എ എന്നുള്ള ഈ പറഞ്ഞ എമൗണ്ട് കോളയത്തിനുള്ള നേരിലുള്ള എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തുക. അടുത്തത് നോക്കൂ, രണ്ടാമത്തെ ഐറ്റം ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റിയാണ്. ഡിഫേർഡ് ടാക്സ് എന്നുണ്ട്, ടാക്സ് കൊടുത്തതും കൊടുക്കാനുള്ളതും തമ്മിലുള്ള വ്യത്യാസം, തിരിച്ചു കിട്ടാനോ കൊടുക്കാനുള്ള വ്യത്യാസം. അതൊന്നുകിൽ ലയബിലിറ്റി ആവാം അല്ലെങ്കിൽ ആസറ്റ് ആവാം. ജാസ്തി കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടണം ബാക്കി. അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു ഡിഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയും. നമ്മൾ കൊടുത്തത് കുറവാണെങ്കിൽ നമ്മളിനി അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഡിഫേർഡ് ടാക്സിനെ നമ്മൾ വിളിക്കും ലയബിലിറ്റി. അപ്പോൾ ഡിഫേർഡ് ടാക്സ് അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിലും വരും. ശരിക്കുള്ള ശരിക്കൊരു പ്രോബ്ലത്തിൽ രണ്ടും ആയി വരില്ല, അസറ്റും ആവാം ചിലപ്പോൾ എന്താവാം ലയബിലിറ്റി ആവാം.
അത് ലയബിലിറ്റി ആണെങ്കിൽ ദ ഇവിടെയാണ് എഴുതേണ്ടത് നോൺ കറന്റ് ലയബിലിറ്റിയുടെ രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ എഴുതണം ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി അതുണ്ടെങ്കിൽ നോക്കിയാൽ മതി പാൽ ബാലൻസിന്റെ ക്രെഡിറ്റ് ബാലൻസിന്റെ കൂട്ടത്തിൽ ഡിഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ലയബിലിറ്റിയാണ് പാൽ ബാലൻസിന്റെ സോറി പാൽ ബാലൻസിന്റെ ക്രെഡിറ്റ് ബാലൻസിന്റെ കൂട്ടത്തിൽ ഡിഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലയബിലിറ്റിയാണ് പാൽ ബാലൻസിന്റെ ഡെബിറ്റ് ബാലൻസിന്റെ കൂട്ടത്തിലാണ് ഡിഫേർഡ് ടാക്സ് ഉള്ളത് എങ്കിൽ അതെന്താണ് അസറ്റാണ് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണെന്നാ തോന്നുന്നു പോട്ടെ അടുത്ത മൂന്നാമത്തെ ഐറ്റം അതർ ലോങ് ടേം ലയബിലിറ്റീസ് ആണ് ഇപ്പോൾ ലോങ് ടേം ബോറോയിങ്സും ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയും അല്ലാത്ത മറ്റ് എന്തെങ്കിലും ദീർഘകാല ബാധ്യതകളൊക്കെ ഉണ്ട് എങ്കിൽ ആദ്യം എഴുതുന്ന സ്ഥലമാണ് അതർ ലോങ് ടേം ലയബിലിറ്റീസ് എന്നുള്ള ഹെഡിങ് അവിടെ നിങ്ങൾ കുറേ ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കൂട്ടി പുറമെ കൂട്ടി നോട്ട് നമ്പർ കൊടുത്തിൽ നോട്ട് എഴുതി ടോട്ടലി എഴുതാവും പിന്നെ വരുന്നത് ലോങ് ടേം പ്രൊവിഷനാണ് ദീർഘകാലത്തേക്ക് നമ്മൾ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും റിസർവ് അല്ല ദീർഘകാലത്തേക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഡിബെഞ്ചർ റിഡംഷൻ ഫണ്ട് ഡിബെഞ്ചറുകളൊക്കെ ഇഷ്യൂ ചെയ്താൽ അതൊക്കെ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പൈസ കരുതി വെക്കും അതിന് നമ്മൾ പറയുക ഡിബെഞ്ചർ റിഡംഷൻ ഫണ്ട് അങ്ങനെയുള്ള ഫണ്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ദീർഘകാലത്ത് എംപ്ലോയീസിനൊക്കെ വേണ്ടിയിട്ട് കോമ്പൻസേഷൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫണ്ടുകൾ വെച്ചിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഫണ്ടുകൾ ദീർഘകാലത്തേക്ക് ഒരു വർഷത്തേക്ക് കൂടുതൽ കൂടുതൽ കാലത്തേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന പ്രൊവിഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോങ് ടേം പ്രൊവിഷൻ അപ്പോൾ ഇങ്ങനെ നാല് ഐറ്റങ്ങളാണ് നമ്മുടെ നോൺ കറൻറ്റ് ലയബിലിറ്റീസിലുള്ളത് ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോങ് ടേം പ്രൊവിഷൻ എന്താണ് ഏതൊക്കെയാണ് എന്നൊക്കെ പുറത്ത് കാണിക്കണം അപ്പോൾ നോട്ട് നമ്പർ കൊടുത്തിട്ട് നോട്ട് എഴുതണം ഹെഡിങ് കൊടുക്കണം ലോങ് ടേം പ്രൊവിഷൻ എന്ന് അതിൻ്റെ ചുവട്ടിൽ ലോങ് ടേം പ്രൊവിഷനുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് എഴുതുക ടോട്ടൽ ചെയ്യുക ആ ടോട്ടൽ വേണം നമ്മളെവിടെ എഴുതാൻ ഈ ബാലൻസ് ഷീറ്റിൻ്റെ എമൗണ്ട് കൂടത്തിൽ എഴുതാം അടുത്ത നാലാമത്തെ മെയിൻ ഹെഡിങ് കറൻറ്റ് ലയബിലിറ്റീസാണ് നോൺ കറൻറ്റ് ലയബിലിറ്റീസിൻ്റെ ഓപ്പോസിറ്റാണ് കറൻറ്റ് ലയബിലിറ്റീസ് ദ ലയബിലിറ്റീസ് വിച്ച് ആർ ടു ബി റീപെയ്ഡ് വിത്തിൻ എ പീരീഡ് ഓഫ് വൺ ഇയർ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടുന്ന ബാധ്യതകളെ നമ്മൾ വിളിക്കുന്നവരാണെന്ത് കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുക ഷോർട്ട് ടേം ലയബിലിറ്റികൾ വളരെ കുറഞ്ഞ ലയബിലിറ്റികൾ അതൊക്കെയാണ് നമ്മുടെ കറൻറ്റ് ലയബിലിറ്റീസ് എന്നുള്ള കാറ്റഗറിയിൽ വരിക അപ്പോൾ നാലാമത്തെ നമ്മൾ എഴുതേണ്ടത് കറൻറ്റ് ലയബിലിറ്റീസ് എന്നാണ് ഹെഡിങ് ആണ് കറൻറ്റ് ലയബിലിറ്റീസ് അതിൽ കുറേ സബ് കാറ്റഗറികളുണ്ട് അതിൽ ഒന്നാമത്തെ കാറ്റഗറി വരുന്നത് ഷോർട്ട് ടേം ബോറോയിങ്സ് എന്ന് പറയുക കുറഞ്ഞ കാലത്തേക്ക് ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് ഒരു അഞ്ച് മാസത്തേക്ക് ഒക്കെ നമ്മൾ കടം വലത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണത് ഷോർട്ട് ടേം അല്ലേ ഷോർട്ട് ടേം ബോറോയിങ്സ് എന്ന് പറയാം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ക്യാഷ് ക്രെഡിറ്റ് ഇതൊക്കെ നമ്മുടെ ഷോർട്ട് ടേം ബോറോയിങ്സിലാണ് വരിക ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരു പത്ത് കൊല്ലത്തേക്കൊന്നും എടുക്കില്ല കുറച്ച് കാലത്തേക്ക് ക്യാഷ് ക്രെഡിറ്റ് അങ്ങനെ ചെറിയ ചെറിയ കാലത്തേക്ക് നമ്മളെടുത്ത കടം വാങ്ങിയ തുക നമ്മൾ എഴുതുന്ന സ്ഥലമാണ് ഈ ഷോർട്ട് ടേം ബോറോയിങ്സ് ഹെഡിങ് ഷോർട്ട് ടേം ബോറോയിങ്സ് എന്നേ കൊടുക്കാവൂ അതിൽ കുറേ തരം ബോറോയിങ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നോട്ട്സ് അക്കൗണ്ട് എന്നുള്ള സ്ഥലത്ത് ഓരോ ഓരോ ഐറ്റങ്ങൾ എടുത്ത് എഴുതി അത് കൂട്ടി അതിൻ്റെ ടോട്ടൽ വേണം നമ്മൾ എന്ത് ചെയ്യുക എവിടെ എഴുതാം അടുത്ത ഐറ്റം ബി ഐറ്റം ട്രേഡ് പേബിൾ ട്രേഡ് പേബിൾ കച്ചവടം കൊണ്ട് നമുക്ക് കൊടുക്കാനുള്ള തുക അതാണ് ട്രേഡ് പേബിൾ എന്ന് പറയുക ഇതിൽ ഉൾക്കൊള്ളുന്നത് രണ്ട് ഐറ്റങ്ങളാണ് ഒന്ന് ക്രെഡിറ്റേഴ്സ് രണ്ടാമത്തത് ബിൽസ് പേയബിൾ എന്ന് പറയും ബിൽസ് പേയബിളൊക്കെ പണ്ട് ചെറിയ ക്ലാസ്സിൽ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള പാഠമൊക്കെ എടുക്കാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല അതുകൊണ്ട് കുട്ടികൾക്ക് എന്താണ് ബിൽസ് പേയബിൾ എന്താണ് ബിൽസ് റിസീവബിൾ എന്നൊന്നും അറിയാത്തൊരവസ്ഥയാണ് അപ്പോൾ പണം തരാനുള്ള ആൾ പണം തരാം എത്ര കാലത്തിന് ശേഷം അല്ലെങ്കിൽ ഇത്ര മാസത്തിന് ശേഷം പണം തരാമെന്നൊക്കെ പറഞ്ഞ് എഴുതി ഒപ്പിട്ട് നൽകുന്ന ഒരു പ്രമാണമാണ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് പണത്തിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം പണം കൊടുക്കാനുള്ള ആൾക്ക് പണം കൊടുക്കുന്നതിന് പകരം ഈ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് കൊടുക്കാം അപ്പം അത് കൊടുക്കാനുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ലിനെ നമ്മൾ ബിൽസ് പേയബിൾ എന്ന് വിളിക്കും പണം കിട്ടാനുള്ള ആൾ ഇതേ ബില്ലിനെ ഒരേ ബില്ലിനെ നമ്മൾ ബിൽസ് റിസീവബിൾ എന്ന് വിളിക്കും ഇപ്പോൾ കിട്ടാനുള്ള ആൾക്ക് ഈ ബിൽസ് റിസീവബിൾ അസറ്റാണ് കൊടുക്കാനുള്ള ആൾക്ക് ഈ ബിൽസ് പേയബിൾ ലയബിലിറ്റിയാണ് ഇപ്പോൾ ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞാൽ ബിൽസ് പേയബിളും ട്രേഡ് ക്രെഡിറ്റേഴ്സും കൂടി അടങ്ങിയ കൂടിയ തുകയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ട്രേഡ് പേയബിൾ ഇതിൽ വരിക ഒന്നാണ് ക്രെഡിറ്റേഴ്സ് അത് സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയും ചിലപ്പോൾ ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്നൊക്കെ പറയും അപ്പോൾ ആ ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും കൂടി അടങ്ങിയ തുകയാണ് നമ്മുടെ എന്ത് ട്രേഡ് പേയബിൾ എന്നോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ബിൽസ് റിസീവബിളും സോറി ബിൽസ് പേയബിളും
ക്രെഡിറ്റേഴ്സ് ഒക്കെ പുറത്ത് എഴുതി നോട്ട് നമ്പർ കൊടുത്തിട്ട് നോട്ട് നമ്പർ എഴുതി ആ നോട്ട് നമ്പറിൽ നോട്ട് പ്രിപ്പയർ ചെയ്ത് അതിന്റെ അത് എഴുതി കൂട്ടി നമ്മൾ ഇവിടെ എഴുതാം. അടുത്ത നോക്കിക്കോളൂ, ഈ ഷോർട്ടേജും ബോറോയിങ്സും ട്രേഡ് പേയബിൾ എന്ന് പറയാം, ബിൽസ് പേയബിളും ക്രെഡിറ്റേഴ്സും അല്ലാതെ മറ്റെന്തെങ്കിലും കറന്റ് ലയബിലിറ്റികൾ ഉണ്ട് എങ്കിൽ ആ കറന്റ് ലയബിലിറ്റികൾ എഴുതുന്ന സ്ഥലമാണ് ഈ മൂന്നാമത്തെ സ്ഥലം, എന്ത് അതർ കറന്റ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡ്. ബാക്കിയുള്ള ലയബിലിറ്റികളൊക്കെ എഴുതുന്ന സ്ഥലമാണ്. അപ്പൊ ഇതും ഈ പറഞ്ഞ പോലെ ഇവിടെ എഴുതരുത്, ഇവിടെ ഹെഡിങ് അതർ കറന്റ് ലയബിലിറ്റി മാത്രം. നോട്ട് പ്രിപ്പയർ ചെയ്യുക, മറ്റ് കറന്റ് ലയബിലിറ്റികളൊക്കെ ഉണ്ടെന്ന് നോക്കുക. അതിനെ നോക്കേണ്ടത് നമ്മൾ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് ബാലൻസ് കോളത്തിലും പിന്നെ അഡ്ജസ്റ്റ്മെന്റിലും ചില ലയബിലിറ്റികളൊക്കെ ഉണ്ടാവുകയെ കറന്റ് ലയബിലിറ്റി, ഈ പറയുന്ന ഔട്ട് സ്റ്റാൻഡിങ് സാലറി, ഔട്ട് സ്റ്റാൻഡിങ് റെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കുക, എന്നിട്ട് ആ ലയബിലിറ്റികളൊക്കെ എടുത്ത് എഴുതുക. നമ്മൾ ഇവിടെ കൂട്ടി ടോട്ടൽ മാത്രം ഔട്ടർ കോളത്തിൽ എഴുതുക. ലാസ്റ്റ് ഐറ്റം നോക്കൂ, ലയബിലിറ്റി സൈഡിൻ്റെ, സോറി, ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ്. ലാസ്റ്റ് ഐറ്റം ഷോർട്ട് ടേം പ്രൊവിഷൻ, കുറഞ്ഞ കാലത്തേക്കുള്ള പ്രൊവിഷൻ, ഒരു വർഷത്തെ കുറഞ്ഞ പീരീഡിലേക്കുള്ള പ്രൊവിഷൻ. ഇവിടെ വരും പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ടാക്സ് കൊടുക്കാനൊക്കെ പൈസ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലേ. അപ്പം അങ്ങനെയുള്ള ചെറിയ കാലത്തേക്കുള്ള പ്രൊവിഷൻ എഴുതുന്ന സ്ഥലമാണ് ഈ ഷോർട്ട് ടേം പ്രൊവിഷൻ എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് ഇത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പറഞ്ഞ പോലെ തന്നെ, ഈ ഓരോ ഐറ്റവും വേണമെങ്കിൽ ഇന്നർ കുളത്തിൽ എഴുതിയിട്ട് കൂട്ടിയിട്ട് ഔട്ടർ കുളത്തിലേക്ക് ഇടാം. കറന്റ് ലയബിലിറ്റീസിൻ്റെ എല്ലാ ഓരോന്നും ഇന്നിൽ എഴുതുക, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എന്ത് ചെയ്യുക ഔട്ടർ കുളത്തിൽ എഴുതുക. നോൺ കറന്റ് ലയബിലിറ്റീസിൻ്റെ ഉള്ളിലുള്ള ഓരോന്നും ഉള്ളിൽ എഴുതുക, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എന്ത് ചെയ്യുക പുറത്ത് എഴുതുക. ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ് ഉള്ളിൽ എഴുതാനില്ല, കാരണം അതൊരു ഹെഡിങ്ങേ ഉള്ളൂ. അപ്പോൾ അതും പുറത്ത് തന്നെ എഴുതി കൂടുക. ദെൻ ഷെയർ ക്യാപിറ്റൽ ഫണ്ടും ഇങ്ങനെ എഴുതിയാൽ ഉള്ളിൽ എഴുതിയിട്ട് വേണമെങ്കിൽ കൂട്ടി ഔട്ടർ കുളത്തിൽ എഴുതുക. കുറച്ചുകൂടി ഒരു മീനിങ് ഫുൾ ആവും നമുക്ക്. അപ്പോൾ നമുക്ക് മൊത്തം കറണ്ട് ലയബിലിറ്റി എത്ര ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും, മൊത്തം നോൺ കറണ്ട് ലയബിലിറ്റി എത്ര പറഞ്ഞു കൊടുക്കാൻ പറ്റും, മൊത്തം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എത്ര എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ എഴുതാൻ നിർബന്ധമില്ല, എല്ലാം എന്ത് ചെയ്യാം ഔട്ടർ കോളത്തിൽ എഴുതാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബാലൻസ് ഷീറ്റിൻ്റെ ആദ്യത്തെ സൈഡ്. ഞാൻ ഇന്ന് രണ്ട് സൈഡും പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ സമയം കൂടുതലായി, ഇത് നെറ്റിൽ അപ്ലോഡ് ചെയ്യാനും നിങ്ങൾക്ക് കാണാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വി വിൽ ഡീൽ വിത്ത് ദ അസറ്റ് സൈഡ് ഓഫ് ദ കമ്പനി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഈ ഏകദേശം തീർന്നു നമ്മളുടെ ഫോർമാറ്റ് പഠിച്ചു തീരാനായി. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ ഫോർമാറ്റ് പഠിച്ചിരിക്കണം. അടുത്ത വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാം. ബാക്കി പ്രോബ്ലംസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കി തരണം. അതുകൊണ്ട് പഠിക്കുക. താങ്ക് യു.